ശിവാ, എനിക്ക് തന്നോടൊരു കാര്യം പറയണം. എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ശിവൻ ബേബിയുടെ ബെഡ്റൂമിൽ വരാൻ മാത്രം നിനക്കങ്ങനെ പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? എനിക്ക് ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല. വീട്ടിൽ നിന്ന് എനിക്ക് ഈ ടിക്കറ്റ് കിട്ടിയപ്പോൾ അനിക, നിന്റെ സംശയത്തിന് കാരണം ഈ പ്ലെയുടെ ടിക്കറ്റ് ആണെങ്കിൽ ജസ്റ്റ് വെയിറ്റ്. ഞാൻ വാങ്ങിയ ടിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. മോളെ, നിനക്ക് വല്ല തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും. ദക്ഷനെ ചെറുപ്പം മുതലേ ഞങ്ങൾക്കറിയാവുന്നതാ, ഇങ്ങനെയുള്ള മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഇവൻ ചെയ്യില്ല. അനിക, ഐ റിയലി തിങ്ക് ദാറ്റ് യു ഹാവ് ടു സേ സോറി ഫോർ ദക്ഷൻ. ആക്ച്വലി ഇന്നലെ രാത്രി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കാരണം അനിക വല്ലാതെ പേടിച്ചിരിക്കുകയാണ്. ഷി വാസ് സ്കേർഡ്. ആൻഡ് എനിക്ക് തോന്നുന്നത് അവളുടെ ഈ സ്ട്രെസ് കാരണം അനിക ദക്ഷനെ. എനിവേ, ഞാൻ അനികയ്ക്ക് വേണ്ടി ഞാൻ തന്നെ ഐ വുഡ് ലൈക്ക് ടു അപ്പോളജൈസ്. സോ യാ, വൈ ഷിവൻ ബേബി, ബേബി എന്തിന് ഇവൾക്ക് വേണ്ടി അപ്പോളജൈസ് ചെയ്യുന്നത്? അനിക, നിങ്ങൾ ആരും എന്നോട് അപ്പോളജൈസ് ചെയ്യേണ്ട കാര്യമില്ല. അനിക്കയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. ജസ്റ്റ് എവരിഥിങ്. അനിക, പ്ലീസ്, ആർ യു ഓൾ റൈറ്റ്? സോറി ദക്ഷ. അയ്യോ, നീ എന്നോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. നീ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അനിക, ഫ്രണ്ട്ഷിപ്പിൽ സോറിയും പാടില്ല, താങ്ക്സും പാടില്ല. നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? ഇടും. ആ പിന്നെ, നിനക്ക് നല്ല ബോഡി ഗാർഡിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ അടിമയോട് ഒന്ന് ആജ്ഞാപിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ പാർട്ടി ഒന്നും പറ്റില്ല. എന്ത്? അതാണോ? എടാ, ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്നാ കേട്ടോ, ഞാനിപ്പോ റാപ്പായിട്ട് പഠിക്കാം. നീ ഒന്ന് പോടാ തടിയ, തരാൻ പാർട്ടി ഇല്ലടാ. റൂഡി ഈസ് എ ജീനിയസ്, എല്ലാരും അതാ പറയുന്നത്, കേട്ടല്ലോ. പക്ഷെ ഓ പറയുന്നത് ആർട്ടിസ്റ്റ് ഓ മാത്രം എന്നാ? ഞാനൊരു ആർട്ടിസ്റ്റ് തന്നെടേ. ഞാൻ പറയുന്ന കേട്ടില്ലേ, ഇന്ന് പാർട്ടി ഒന്നും വേണ്ട. ഇവിടെ ശിവന്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളാ. ഒരുപാട് ഗസ്റ്റുകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇന്റർ കോളേജ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് പോകാനുള്ളതാ. ആ, അതെനിക്ക് പോയാ പറ്റൂ. നിനക്ക് വരാൻ പ്ലാൻ ഉണ്ടോ? നീ ശരിക്കും ഒരു സ്റ്റുപ്പിഡായി പോയല്ലോടാ. എന്നാ ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓ, എന്തോ ഒന്ന് വന്നേ. എങ്ങോട്ട്? പറയാം, വാ. എന്താ കാര്യം? സെക്യൂരിറ്റി ഗാർഡ്സ് അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് അനിക അറ്റാക്ക് ചെയ്തവനെ പറ്റിയുള്ള വിവരം കിട്ടണം. മേസ് ആപ്പ്. ഓക്കെ, യു ഗെറ്റ് ദാറ്റ്? ഓക്കെ, യു ആർ ഓൺ ഇറ്റ്. ശിവട്ടാ, ഒന്ന് വന്നേ. വേ, ഇതൊരു ഒളിത്തിളക്ക്.
ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അനിക എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു കുറ്റബോധവും വേണ്ട. തൻ്റെ മനസ്സിലെ പേടികൊണ്ടാണ് താൻ അപ്പോൾ എന്നെ എങ്ങനെ സംശയിച്ചത്. ഒറ്റയ്ക്കൊരു പെൺകുട്ടി സർവൈവ് ആകാന്ന് വെച്ചാൽ തന്നെ വലിയ കാര്യമാണ്. അതിൻ്റെ കൂടെ ഇപ്പം ഇങ്ങനൊരു ഇൻസിഡൻറ്റും. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ആരായാലും ഒന്ന് പേടിക്കും. ഈ പറയുന്ന എനിക്ക് പോലും പേടിയാവും. എൻ്റെ വിഷമം അതല്ല. ഞാനിവിടെ ഉണ്ടായിട്ടും തനിക്കെങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നത്. താൻ എന്നെ തൻ്റെ സുഹൃത്തായി അംഗീകരിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ താൻ എനിക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ടാണോ? വെരി സ്പെഷ്യൽ. തനിക്കെന്നെ വിശ്വസിക്കാം. ഏത് സമയത്തും എന്താവശ്യം ഉണ്ടെങ്കിലും താൻ എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. തന്നെ സഹായിക്കാൻ ഞാൻ ഓടിയെത്തും. താങ്ക് യു. ഇത് കണ്ടോ, റൂഡി ഉണ്ടാക്കിയ സാൻഡ്വിച്ച് കഴിച്ചു നോക്ക്. നൈസ്. താങ്ക് യു. എത്ര നാളായി നമ്മൾ ഇങ്ങനെയൊന്ന് കൂടിയിട്ട്. നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ബിസി ആയി പോയി. കറക്റ്റ്. ഓമിന്റെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല. പുതിയ എക്സിബിഷന്റെ തയ്യാറെടുപ്പിലാണ്. ഓ, അത് ശരി. ഞാൻ എന്തായാലും ഇന്റർ കോളേജ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് പോവാണ്. എന്തായാലും പോകുന്ന സ്ഥിതിക്ക് ഗോൾഡ് ആയിട്ട് തിരിച്ചു വരും. വാ യാ, എത്ര നല്ല ചിന്താഗതി. തോറ്റാലും നീ ടെൻഷനോടെ കാര്യമൊന്നുമില്ല. ലാസ്റ്റ് ഇയറിൽ ചെയ്ത പോലെ ബ്രൗൺ മെഡലിൽ ഗോൾഡിന്റെ കളർ അടിച്ചാൽ മതി. ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല. നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത്? നീ ആലോചിച്ചോണ്ട് നിനക്ക് ഗോൾഡ് മെഡൽ അങ്ങ് എടുത്തു തരാൻ പോകുന്ന. ഓ, ചില കാര്യങ്ങൾ നേടേണ്ടത് അത്യാവശ്യമാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതും അത്യാവശ്യമാണ്. ലോജിക്. ശിവന്റെ ലൈഫ് എങ്ങനെ പോകുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് നത്തിങ് അൺയൂഷ്വൽ. ശിവ, പിന്നെ ഒരു റിമൈൻഡർ ആണ്, നിന്റെ കല്യാണം നടക്കാൻ പോകുന്ന അറിയാലോ. ആ, ഓഫ് കോഴ്സ്, എന്റെ കല്യാണം നടക്കാൻ പോവാണ്. ഞാൻ ആ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുക. എന്നിട്ട് വേണം ഒരു ഡാൻസ് ഒക്കെ കളിക്കാൻ. പ്ലീസ്, സാരി ഉടുത്തോണ്ട് കളിക്കല്ലേ. ഓക്കേ. ശിവൻ ബേബി, ആക്ച്വലി ഐ നീഡ് ടു ടോക്ക് ടു യു. ഇറ്റ്സ് വെരി അർജന്റ്. ഇപ്പോ റൈറ്റ് നൗ? Yeah. Okay. Got to go. എനിക്ക് ശബ്ദം കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരും. ശിവൻ ബേബി, ശിവൻ ബേബി, ശിവൻ ബേബി. തലച്ചോറ് മുഴുവൻ ഈ പെണ്ണിന്റെ ശബ്ദമാണ്. ഓവനൊരു കാര്യം അറിയോ? ലാസ്റ്റ് വീക്ക് തടിയന്റെ കൂടെ ലാലേട്ടന്റെ വില്ലൻ കാണാൻ പോയി. ലാലേട്ടന്റെ എൻട്രിയുടെ സമയത്ത് ഞാനെന്ത് തടിയന്റെ അടുത്ത് പറഞ്ഞെന്നറിയോ? ശിവൻ ബേബി വരുന്നു. അത്രയ്ക്ക് എഫക്ട് ചെയ്തിരിക്കാം വൃത്തി കെട്ട ശബ്ദം. ഇപ്പൊ തന്നെ ശിവണ്ണം കണ്ടില്ലേ? ഒറ്റ പ്രാവശ്യം വിളിച്ചതേ ഉള്ളൂ, അപ്പൊ തന്നെ പോയതുണ്ടോ? ഓക്കെ ബേബി, ഐ എം കമ്മിങ്. ഞാൻ വീണ്ടും പറയാം, ഇവരുടെ ഈ കല്യാണത്തിന്റെ ഐഡിയ ഉണ്ടല്ലോ, ഇത് ശരിയാവില്ല. എനിക്ക് നല്ല ഫീലിംഗ് ഒന്നും വരുന്നില്ല, ഒരു പ്രതീക്ഷയുമില്ല. ഓം, ശരിക്കും പറയണമെങ്കിൽ ഞാൻ മാനസികമായിട്ട് വളരെ ദുഃഖിതനാണ്. അത് നിന്റെ മുഖത്ത് കാണാനുണ്ട് രുദ്ര. നീ കരയാൻ ആഗ്രഹിക്കുന്നില്ലേ? കരയ് രുദ്ര, കരയ്, നല്ലോണം കരയ് രുദ്ര, കരയ് രുദ്ര, കരഞ്ഞോളൂ. ദുഃഖിക്കുന്ന ഒരു മനസ്സ്. ഓക്കേ ശിവൻ ബേബി, I think this is getting serious now. What? എന്നുവെച്ച ഇതെല്ലാം അനിക, അറ്റാക്സ്, സ്റ്റോക്കർ, അനികയുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് സംതിങ് ലൈക് ബാഡ് ഫീലിംഗ്സ്. ഐ ഡോണ്ട് നോ വാട്ട് ദ റീസൺ ഈസ്. എന്നുവെച്ച അനികയെ പോലൊരു പെണ്ണിനെ എന്തിനു സ്റ്റോക്ക് ചെയ്യണം? അനിക എന്തിനായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്? പക്ഷേ അങ്ങനെ സംഭവിച്ചു. ഇറ്റ്സ് റിയലി ഹാപ്പൻഡ്. റിയലി? ബേബിക്ക് ഇതെങ്ങനെ ഇത്ര ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നു? ബിക്കോസ് ഐ വെന്റ് ദേർ. ഞാൻ അവിടെ കണ്ടതല്ലേ. ശിവൻ ബേബി, അനിക്ക് ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നത് ബേബി നേരിൽ കണ്ടോ? നോ. അറ്റാക്ക് ആരാ ചെയ്തെന്നറിയോ? ഇല്ല, പക്ഷേ ഞാൻ അവിടെ ചെന്ന സമയത്ത് അനിക വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഷി വാസ് സ്കേർഡ് ആൻഡ് ഷി ജസ്റ്റ് ലുക്ക്ഡ് ആൻഡ് സ്ട്രെസ്. ഓഫ് കോഴ്സ്. ശിവൻ ബേബി, അതൊക്കെ ഒരു നാടകമായി കൂടുന്നില്ലല്ലോ. നാടകം? അവള് അനിക്ക് എന്തിനാ നാടകം കളിക്കുന്നത്? ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. ഡസന്റ് ആഡ് അപ്പ്. ഇസ്ന്റ് ഇറ്റ് ഓബ്വിയസ്? അവൾക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, സിമ്പതി കിട്ടാൻ വേണ്ടി. നോ 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 നോ, അവൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശിവൻ ബേബി,
ഞാൻ ബേബിയോട് കുറച്ച് ദിവസങ്ങളായി ഇൻഡയറക്ട്ലി ഒരു കാര്യം പറയാൻ ആഗ്രഹിച്ചിരുന്നു, ബട്ട് അത് ബേബി എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. അനിക ഈസ് ഒബ്സെസ്ഡ് വിത്ത് യു. ഈ അറ്റാക്ക്, സ്റ്റോക്ക് എല്ലാം നാടകമാണ്. അനിക്കയ്ക്ക് ബേബിയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, ബേബിയുടെ സിമ്പതി കിട്ടാൻ വേണ്ടി, സംതിങ് ലൈക്ക് ലവ്. ഞാനിതൊക്കെ ബേബിയോട് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ബിക്കോസ് ഐ വോണ്ട് യു ടു ബി കെയർഫുൾ. ബേബി, നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്, ബട്ട് ബി വെരി കെയർഫുൾ. ഓക്കെ ബേബി. Anika is obsessed with you. Diya? Yeah? പിന്നെ പിങ്കി ആൻറ്റി എന്നോട് നിന്റെ ഡ്രസ്സും ജ്വല്ലറിയൊക്കെ ഫൈനലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. നിനക്കിഷ്ടമുള്ള കളർ ഏതാണെന്ന് അറിഞ്ഞാലേ എനിക്ക് ഡിസൈനർ എടുത്ത് അതിനനുസരിച്ച് ഓർഡർ കൊടുക്കാൻ പറ്റൂ. Come on, Anika. നമ്മൾ എത്ര തവണ കല്യാണത്തിന് വേണ്ടിയുള്ള ഔട്ട്ഫിറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഞാൻ എത്ര ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ടും നീ എന്റെ ചോയ്സ് എന്താണെന്ന് ചോദിക്കുകയാണോ? നിനക്ക് ഇതുവരെ ആയിട്ടും എന്റെ ലൈക്സ്, ഡിസ്ലൈക്സ്, ടേസ്റ്റ് ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായില്ലേ? ദിയ, കുറച്ചൊക്കെ എനിക്കും അറിയാം, പക്ഷെ നിന്റെ കല്യാണത്തിന്റെ സാരിയിലോ ഡ്രസ്സിലോ ഞാൻ കാരണം ഒരു തെറ്റ് പറ്റരുതല്ല. ഫോൾട്ടോ? ഫോൾട്ട് നീ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ എനിക്ക്? ചിലപ്പോഴൊക്കെ അറിയാതെ, എന്നാൽ ചില സമയങ്ങളിൽ മനഃപൂർവവും. ദിയ, പ്ലീസ് ഒന്ന് പറയേ. എന്തിനു പറയണം? എന്തിനാ നിന്റെ ലൈഫ് ഞാൻ ഈസി ആക്കുന്നത്? എസ്പെഷ്യലി നീ എന്റെ ലൈഫില് ഇത്രയും പ്രോബ്ലംസ് ഒക്കെ കാണിച്ചു കൂട്ടുമ്പോ. എനിവേസ്, എന്റെ വെഡിങ് ഔട്ട്ഫിറ്റ് ഓർഗനൈസ് ചെയ്യാന്നുള്ളത് നിന്റെ ജോബാ. Don't do it. But yes, adava enik outfit ishtapettillengil njan endu cheyyunnu nenak ariyalo. So best of luck and excuse me. Villet nivalde angane enda kande naark ariyam. Anyway, cheechira problem thin oru solution undu. Solution? Cheechi, diye social media la active alle? ചേച്ചി, അവളുടെ ഫോട്ടോസ് ഒന്ന് ചെക്ക് ചെയ്യ്. അവളുടെ ലൈക്സ് എങ്ങനെയാണ്, അവൾക്ക് എങ്ങനെയുള്ള കാര്യങ്ങളാ ഇഷ്ടം, നോക്കി അത് നോക്കിയാൽ അറിയാൻ പറ്റും. താങ്ക് യു സോ മച്ച്. വലിയൊരു പ്രോബ്ലമാണ് നീ സോൾവ് ചെയ്തത്. മറ്റുള്ളവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ചേച്ചി. എനിക്ക് എന്റെ പ്രോബ്ലംസും ഇതുപോലെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്തു പറ്റി സൗമ്യ? എന്ത് കാര്യത്തിനാ നിന്റെ ഫ്യൂസ് പോയത്? ദക്ഷ, ഏയ് ശിവൻ, എപ്പോ നോക്കിയാലും നീ ലാപ്ടോപ്പിലാണല്ലോ. എന്താടാ ഇത് മാത്രം ചെയ്യാൻ? എന്താ, നിനക്ക് മാത്രമേ ജോലിയുള്ളോ? ഇത് നീ ചോദിച്ച പ്രോജക്ട് കോർഡിനേറ്റേഴ്സിന്റെ എല്ലാവരുടെയും ലിസ്റ്റാണ്. ഓ, താങ്ക് യു. ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇതിൽ എല്ലാവരുടെയും കംപ്ലീറ്റ് പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ അല്ലേ? ഞാനൊരു ജോലിയും പകുതിക്ക് ചെയ്യാറില്ല. ഓ ഓഹോ, വാൾക്കോൾ. ഞാനിതൊന്ന് എടുത്തോട്ടെ. എനിക്ക് തന്നോടൊരു കാര്യം പറയണം. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതല്ലേ, പക്ഷെ താൻ അതൊരിക്കലും ശ്രദ്ധിച്ചില്ല. ഇപ്രാവശ്യം ഞാൻ പറയാം. സൗമ്യ, അവര് നിന്റെ കല്യാണക്കാരെയും സംസാരിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ കല്യാണം കഴിക്കേണ്ടത് നീയാ. കല്യാണത്തിൽ താല്പര്യമില്ലെങ്കിൽ നീ അത് ആന്റിയോട് തുറന്നു പറയേ. സൗമ്യ, കല്യാണത്തിന്റെ കാര്യത്തിൽ നിനക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണെങ്കിൽ ഒരിക്കലും ആ കല്യാണത്തിന് തയ്യാറാവരുത്. ചേച്ചി പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ അമ്മയ്ക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവില്ല. എന്നാ പിന്നെ നീ നേരിട്ട് രാജീവിനോട് സംസാരിക്കേ. ആ,
അത് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ അവനോട് സംസാരിക്കാം. ഹായ് സൗമ്യ. ഇന്ന് നീ സംസാരിക്കും, ഞാൻ പോട്ടെ. സൗമ്യ, എനിക്ക് നിന്നോട് ഒരു മിനിറ്റ്. രാജീവ്, അതിനു മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. രാജീവ്, ആക്ച്വലി രുദ്രം, വാട്ട് ഈസ് ദാറ്റ്? പ്രപ്പോസ് ചെയ്ത കല്യാണം എന്ത് കല്യാണമാ? എന്നാണ് രാജീവിന്റെ അഭിപ്രായം? അങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നതാ? കുറച്ച് നെർവസ് ആയി പോയി. ആരും ഞാൻ എന്റെ തന്നിട്ട് ഇങ്ങോട്ട് പോന്നു. രാജീവേ, എന്ന പിടി. സൗമ്യ, എന്റെ പേരൻസ് നമ്മുടെ കല്യാണത്തിനെ പറ്റി ചോദിച്ചു. പക്ഷേ അതിനു മുമ്പ് എനിക്ക് നിന്നെ ഫോർമലായിട്ട് പ്രപ്പോസ് ചെയ്യണമെന്ന് തോന്നി. ആൻഡ് ഐ നോ പെൺകുട്ടികളെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര റൊമാൻറ്റിക്കാ. സോ വിൽ യു മാരി മീ? ചെറുതായി പോയെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ വലിയ റിങ് വാങ്ങേണ്ടതായിരുന്നു. എടാ രാജുവേ, ഇങ്ങോട്ട് വന്ന്, നീ എഴുന്നേറ്റ്. ഇതൊക്കെ ഫിറ്റ് ചെയ്യേണ്ട കാര്യമാ. കണ്ടു പഠിക്ക്, കൈ കാണിച്ചേ. ഇങ്ങനെ വേണം ഇട്ട് കൊടുക്കാൻ. താങ്ക്സ് രുദ്രൻ, ഈ റിങ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് തന്നോടൊരു കാര്യം പറയണം. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതല്ലേ, പക്ഷെ താൻ അതൊരിക്കലും ശ്രദ്ധിച്ചില്ല. ഇപ്രാവശ്യം ഞാൻ പറയാം. ഇന്നത്തെ ദിവസം തന്നെ തൊലഞ്ഞു. അധികം എൻ്റെ മൂഡ് അപ്സെറ്റ് ആക്കി. ശേ, ഇതൊന്നൊരു കഷ്ടം നോക്കണേ. കല്യാണം അവളുടെ, കല്യാണ പുടവ അവളുടെ, പക്ഷെ അത് സെലക്ട് ചെയ്യേണ്ടത് ഞാൻ. അതും അവളുടെ ഇഷ്ടത്തിന്. ഇതാണ് ദിയുടെ യഥാർത്ഥ മുഖം. ഇത് ഉടനെ ശിവനെ അറിയിക്കണമല്ലോ. ശിവ, എനിക്ക് തന്നോടൊരു കാര്യം പറയണം. എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ അപ്പൊ തൊട്ടേ പറയുന്നല്ലേ.
എന്തുപറ്റി അനിക? എന്നെ കണ്ടപ്പോ എന്താ നീ പെട്ടെന്ന് നിന്നു കളഞ്ഞത്? നീയായിരുന്നു. അനിക്ക, ഈ ചോദ്യം ഞാൻ നിന്നോടല്ലേ ചോദിക്കേണ്ടത്? നിനക്ക് എന്റെ ഫിയോൺസിയുടെ ബെഡ്റൂമിൽ എന്താ കാര്യമെന്ന് നീ പറ. ശിവൻ ബേബിയുടെ ബെഡ്റൂമിൽ വരാൻ മാത്രം നിനക്ക് അങ്ങനെ പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? എനിക്ക് ദിയോട് സംസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഇവള് കാര്യങ്ങൾ തിരിച്ചു മറിച്ച് അവസാനം എപ്പോഴത്തെയും പോലെ എന്നെ തന്നെ കുറ്റക്കാരിയാക്കും. അനിക്ക, ഐ ആം വെയിറ്റിംഗ്. നീ എന്തിനാ വന്നേ? നീ ഇതുവരെ ആയിട്ടും എന്നോട് പറഞ്ഞില്ല. ഞാൻ ശിവനോട് കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വന്നതാ. കല്യാണക്കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന്റെ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ. കുഴപ്പമില്ല, ഞാൻ പിന്നെ സംസാരിച്ചോളാം. ഒരു മിനിറ്റ്. കണ്ടാലേ അറിയാം മാരേജ് അറേഞ്ച്മെന്റിനെ പറ്റി പറയാൻ വന്നതൊന്നുമല്ല. ഇൻഫാക്ട് നീ എന്തോ ഒരു പ്രോബ്ലം മുൻകൂട്ടി അറിഞ്ഞിട്ടത് പറയാൻ വന്നതല്ലേ? അതെന്തെങ്കിലും ആവട്ടെ, ഞാനത് ശിവനോട് പറഞ്ഞോളാം. നീ ശിവനോട് ചോദിച്ചു? അതെന്താ, എന്നോട് നിനക്ക് പറയാൻ പറ്റില്ല? നീ ഈ ഫോൺ എന്തിനാ ഇങ്ങനെ മറച്ചു പിടിക്കുന്നേ? എന്താ ഈ ഫോണിലുള്ളത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും. എനിക്ക് ഈ ഫോണിൽ എന്താന്നാ ചോദിച്ചത്? ഷോ മീ യുവർ ഫോൺ. അതിനകത്തൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഷോ മീ യുവർ ഫോൺ. ഒളിക്കുകയും ഒളിപ്പിക്കുകയും ചെയ്യുന്നത് ഞാനല്ല, നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്നുള്ളത് നീയാണ് ഒളിപ്പിക്കുന്നത്. ഞാൻ നിനക്കുള്ള കല്യാണ പുടവ തിരയുകയായിരുന്നു. പക്ഷെ പുടവ തിരഞ്ഞു തിരഞ്ഞ് മണവാട്ടി പണ്ട് കല്യാണം കഴിച്ച ഫോട്ടോ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ ഒരു തരികിടെ നടക്കാൻ പോകുന്നില്ല. ഞാൻ ഈ ഫോട്ടോ ശിവനെ കാണിക്കാൻ പോവാ. നിന്റെ കളി ഞാൻ വിളിച്ചത് കൊണ്ടുവരും. നീ നിർത്തിയേക്ക്, ഇത് പീറ്റിയല്ല, നിന്നെ കൊണ്ട് പറ്റാത്ത പണിയാ ഈ ഡാൻസ്. ഇത് തന്നെയാണ് ഞാൻ രുദ്രനോട് പറഞ്ഞത്. പക്ഷെ അവൻ കേൾക്കാൻ തയ്യാറാവണ്ടേ? അവനോട് എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ലെന്ന കാര്യം പറഞ്ഞതാ. എന്നിട്ടും അവൻ എനിക്ക് ഡാൻസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് പറഞ്ഞതില്ലേ? നിന്റെ കല്യാണത്തിന് വേണ്ടിട്ടല്ല, ഏതോ വലിയ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നില്ലേ? നിന്റെ കല്യാണത്തിന് ഞാൻ ഡാൻസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരുടെ കല്യാണത്തിനാ ഡാൻസ് ചെയ്യാ? എങ്ങനെയായിരുന്നു അത്? പക്ഷേ ഇത്ര ബോറായിട്ട് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ അത് ചേരിക്കല്ല എന്നുള്ളത്. ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓക്കേ. നീ എന്റെ ബ്രദർ തന്നെയല്ലേ? ഓഫ് കോഴ്സ്. എന്നെ ഡിസ്കറേജ് ചെയ്ത് എൻകറേജ് ചെയ്യാൻ നോക്ക്. ഓക്കേ, ഷോ മീ. എങ്ങനെയായിരുന്നു അത്? ഈ ശിവൻ ഇത് എവിടെ പോയിരിക്കുക? ഹലോ, വാട്ട് ദ ഹെൽ? നീ എവിടെയായിരുന്നു? എന്നെ ഇത്ര നേരം കൊണ്ട് വിളിക്കുക? ഇവിടെ എന്തൊക്കെ സീരിയസ് പ്രോബ്ലംസ് ആണ് നടക്കുന്നത് നിനക്കറിയോ? എല്ലാം നീ ഒരാൾ കാരണ. ഇന്റർനെറ്റിൽ നിന്ന് നമ്മുടെ കല്യാണത്തിന്റെ ഫോട്ടോസ് മാറ്റണമെന്ന് എന്നോട് ഞാൻ പറഞ്ഞതല്ലേ? എന്ത് സംഭവിച്ചു? അനിക്കയ്ക്ക് നമ്മുടെ കല്യാണ ഫോട്ടോസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. അതെല്ലാം ഇപ്പൊ ശിവനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുക. ഐ ഡോണ്ട് നോ ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും.
ശിവനെ ഉടനെ തന്നെ കാണണമല്ലോ. Well, that's my man. How you do it? അപ്പൊ നിന്റെ കല്യാണത്തിന് ഏറ്റവും ബോറ് ഡാൻസ് എന്റെ ആയിരിക്കുന്നു ഉറപ്പായി. അങ്ങനെയൊന്നുമല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് ചെയ്യാൻ താല്പര്യം നീ ചെയ്യണ്ട, ഇറ്റ്സ് ഓക്കേ, ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് വെയിറ്റിംഗ്. അപ്പൊ എന്റെ രക്തം കുടിക്കാൻ നിൽക്കുന്ന ആ വാമ്പയറിന് എന്താ ചെയ്യാ? രുദ്രൻ അവനെന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാം? വേറെ ആരുടെങ്കിലും കല്യാണം ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലല്ലോ, ഇതങ്ങനെയല്ലല്ലോ. നിന്റെ കല്യാണമാണ് ദ ഫേമസ് ശിവ ആൻഡ് ദിയ വെഡിംഗ്. ഇറ്റ്സ് ദിയ കല്യാണം കഴിച്ചതാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ താൻ ഈ പിക്ചർ കണ്ടു കഴിഞ്ഞ് ഞെട്ടാതിരുന്നാൽ കൊള്ളാം. ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും കള്ളത്തരമല്ലാന്ന് തെളിയിക്കാൻ ദയവായിട്ട് എനിക്ക് തന്ന തെളിവായത്. What the hell? ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ നിനക്ക് ഇത്രയും സമയം വേണോ? Come on, do it fast. Now. ദിയയുടെ കല്യാണം കഴിഞ്ഞെന്നുള്ളതിന് ഈ തെളിവ് മതിയാവുമല്ലോ. നല്ലോണം നോക്കി ശിവ, കുറെ കാലമായി ഞാൻ ഈ കാര്യം തന്നോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും തന്നെ എന്നെയാണോ തെറ്റി പറയുന്നത്? ഫോട്ടോയേക്കാൾ വലിയൊരു തെളിവ് തനിക്ക് ഇനി എന്താ വേണ്ടത്? ഈ ഫോട്ടോ ആ ഫോട്ടോ എവിടെ പോയി? ഇപ്പൊ ഞാൻ കണ്ടതാണല്ലോ, കല്യാണ ഡ്രസ് ഇട്ട് ദീ ഒരാളുടെ കൂടെ. സത്യം ശിവ, ഓക്കേ, സ്റ്റോപ്പ് ഇറ്റ്, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് അനിക. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ നീ ആ ലിമിറ്റ്സ് എല്ലാം ക്രോസ് ചെയ്തിരിക്കുക. ദിയയുടെ പുറകെ നടക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? ദിയെ എന്റെ മുന്നിൽ ചീത്തയായി കാണിക്കാൻ വേണ്ടി നീ ഇനി എന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നത്? തെറ്റുകൾ ഒരു പ്രാവശ്യം സംഭവിക്കാം, രണ്ട് പ്രാവശ്യം സംഭവിക്കാം, മൂന്ന് പ്രാവശ്യം സംഭവിക്കാം, പക്ഷെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അതിന് തെറ്റെന്നല്ല, തോന്നിയവാസം എന്നാണ് പറയുക, തോന്നിയവാസം. ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്, ഓക്കേ? നോ മോർ. ശിവ, ഞാൻ പറയുന്നത് ഒരിക്കലെങ്കിലും ഒന്ന് വിശ്വസിക്കേ. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് ഈ കാര്യത്തെ പറ്റി ഇനി സംസാരിക്കാൻ താല്പര്യമില്ല. ഡോണ്ട് ബ്രിങ് ദിസ് അപ്പ് അഗൈൻ, ഓക്കേ? ശിവ, just don't. ആ ഫോട്ടോ അങ്ങനെ എവിടെ പോവാന? അയ്യോ, അതിപ്പോ ഡിലീറ്റ് ആയി കാണും. സേവ് ചെയ്താ പോരായിരുന്നോ? സ്ക്രീൻഷോട്ട് എങ്കിലും? ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാനാ? പറഞ്ഞതുപോലെ നീ ഏത് പിക്ക കണ്ടത് എനിക്ക്? ദിസ് വൺ. അനിക, നീ വലിയൊരു മണ്ടത്തരവാ കാണിച്ചത്. നീ ഈ പിക്കെല്ലാം കണ്ടിട്ട് എന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. ഇറ്റ് വാസ് എ തീം പാർട്ടി പിക്ക്. യു നോ തീം പാർട്ടി? നിനക്കിതൊക്കെ എങ്ങനെ അറിയാനാ? നീ ഇതുവരെ ഇങ്ങനത്തെ പാർട്ടിയിലൊന്നും പോയിട്ടുണ്ടാവില്ലല്ലോ. നിനക്കൊരു റേഞ്ച് ലിമിറ്റുണ്ട്, അത്രയും നിന്നെക്കൊണ്ട് ആലോചിക്കാൻ പറ്റൂ. സീരിയസ്ലി എനിക്ക്, ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഒക്കെ പിന്നാലെ പോയി നിന്റെ തലയിലെ ചെറിയ ബുദ്ധി പുണ്ണാക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരിക്കൽ ഞാൻ നിന്റെ കാറിൽ ഒരു പുരുഷനെ കണ്ടിരുന്നു. അതൊരു ചെറിയ കാര്യമല്ലേ? പൂജയുടെ അന്ന് നീ ആരെയോ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അതും ചെറിയ കാര്യമല്ലേ? സ്പാ സെന്ററിൽ ആരോ ഒരാളുമായിട്ട് നീ കപ്പിൾ മസാജിന് പോയി. അതും ചെറിയ കാര്യം. അവൻ നിനക്ക് ടി ആൻഡ് ഡി എന്നൊരു ലോക്കറ്റ് ഗിഫ്റ്റ് ചെയ്തു. നീ ഇടയ്ക്കിടയ്ക്ക് ആ ടീക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അതും ചെറിയ കാര്യമായിരിക്കുമല്ലേ? നിനക്കെങ്ങനെയാവും ദിയ?
സൗമ്യ, എന്റെ ഷൂസ് ഇവിടെ ഇരുന്ന് നീക്കാൻ. നീ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? ഞാനിപ്പോ എന്താ ചെയ്തെന്ന്? ഡീ, ഈ കുന്തത്തിന്റെ കാര്യം പറഞ്ഞു, ഇത് കണ്ടില്ലേ, വെരലിന്ന് ഊരാൻ പറ്റുന്നില്ല. സോപ്പിട്ട് പിടിച്ച ഊരിപ്പോന്നുള്ളു. ജീവിതത്തിൽ ഒരു കാര്യവും ഗൗരവത്തോടെ കാണില്ല. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്, സോപ്പിട്ട് പിടിക്കാണ് ഊരിപ്പോന്നുള്ളു. ഞാൻ സോപ്പിന്റെ കാര്യമല്ല പറഞ്ഞത്, ഈ റിംഗ് ഇടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരു മിനിറ്റ്, നീ എന്ത് കാര്യത്തിലാ ദേഷ്യപ്പെടുന്നത്? ഈ റിംഗ് ഊരി പോവാത്തത് കൊണ്ടാണോ അതോ ഈ റിംഗ് ഞാൻ ഇട്ട് തന്നത് കൊണ്ടാണോ? നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യാൻ വന്നത്? ഓ, അപ്പൊ നിനക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ വന്നത് കൊണ്ടാണല്ലോ നീയും രാജീവും തമ്മിലുള്ള റൊമാൻറ്റിക് മൊമെന്റ് ബ്രേക്കപ്പ് ആയത്. നിനക്കും രാജീവിനും പ്രൈവസി വേണമെന്ന് ആദ്യം തന്നെ എന്നോടങ്ങ് പറയാറില്ലേ? രുദ്ര, നിനക്ക് സീരിയസ് ആയിട്ടോ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്? നിന്റെ റിയാക്ഷൻ കണ്ട അതല്ലാതെ വേറെന്താ തോന്നുന്നത്? നിനക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് രാജീവിനോടൊപ്പം പ്രൈവസി വേണമായിരുന്നു. ഇപ്പൊ പറഞ്ഞ ഈ കാര്യം അപ്പൊ പറഞ്ഞാ മതിയായിരുന്നു. അപ്പോഴേ ഞാനങ്ങ് പറയേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ മോതിരം എന്റെ കയ്യിൽ വരില്ലായിരുന്നല്ലോ. നീ ഇപ്പൊ ആ റിംഗ് എന്തിനാ അഴിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിന്റെ പ്രിയപ്പെട്ട രാജീവ് തന്നതല്ലേ? ചിലപ്പോ ആ റിംഗിന് ഊരി പോവാൻ ഇഷ്ടം ഉണ്ടാവില്ല. Maybe that house supposed to be? Exactly. With that house supposed to be. നീ ഇവിടെ നിന്ന് പോയി തരുന്നുണ്ടോ? എനിക്ക് നിന്റെ മുഖം പോലും കാണണ്ട. ആ, ഞാൻ പോയേക്കാം. എനിക്ക് നിന്റെ ഈ ബോറിംഗ് ഫേസ് കാണാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. സത്യങ്ങൾ സത്യമായി മാറുന്നത് അത് തെളിയിക്കുമ്പോഴാ. And trust me, ഈ സത്യം നിന്നെ കൊണ്ട് ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല. ഈ സത്യം തീർച്ചയായും തെളിയിക്കപ്പെട്ടിരിക്കും. കളവ് ഒരു വീർപ്പിച്ച ബലൂൺ പോലെയാ, സത്യം ഒരു സൂചിയും. അതെ ദിയ, ഈ സൂചി കൊണ്ട് ഒന്ന് കുത്തിയാൽ മതി, കളവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാം. ഒരു കാര്യം കൂടി, നിന്റെ കല്യാണത്തിന് മുൻപ് ഈ ബലൂൺ പൊട്ടും. നിന്നെ പോലൊരു തരം താഴ്ന്ന സ്ത്രീയുമായിട്ട് പിള്ളേച്ചന്റെ കല്യാണം നടക്കാൻ ഞാൻ അനുവദിക്കില്ല. Really? നീ പറയുന്നത് ശിവൻ ബേബി വിശ്വസിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? വിശ്വസിക്കുന്നതോ പോട്ടെ, ബേബി ഒരിക്കലും നീ പറയുന്നത് ചെവിക്കൊള്ളില്ല. ഇത്രയും കാലം നിങ്ങളൊക്കെ വലിയ തള്ളിച്ചയായിരുന്നില്ലേ? ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ഒരു പന്തയം വെക്കുക. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. അതിനുവേണ്ടി നീ തലകുത്തി നിന്നാലും കൊള്ളാം. നമുക്കൊരു 100 രൂപ പന്തയം വെച്ചാൽ മതി. നീ പഠിച്ചിട്ടുള്ള റേക്കിയോ പീക്കിയോ എന്ത് വേണമെങ്കിലും അങ്ങ് പ്രയോഗിക്കും. എന്നാലും ഞാൻ ഉള്ളിടത്തോളം പിള്ളേച്ചന് നീ ആയിട്ടുള്ള കല്യാണം നടക്കില്ല. തെറ്റുകൾ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം ശിവ, ജസ്റ്റ് കാം ഡൗൺ. യു ആർ റൈറ്റ്, തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ ഒരു തെറ്റ് തന്നെ ആവർത്തിക്കാൻ പാടില്ല. ഇതൊന്നും യാദൃശ്ചികമല്ല അനിക, ഈ ചെയ്യുന്നതെല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അവള് ദിയെ പറ്റി എന്നോട് മോശമായിട്ട് സംസാരിക്കുന്നത് എന്തിനാ? എനിക്ക് മനസ്സിലാവുന്നില്ല ദിയായിട്ട് അവളുടെ പ്രോബ്ലം എന്താ. ദി എന്നോട് മുൻപേ പറഞ്ഞിരുന്ന, എന്നെ വോൺ ചെയ്തിരുന്നാണ്, പക്ഷെ ഞാൻ അവള് പറഞ്ഞൊന്നും അപ്പ കാര്യമാക്കിയില്ല. എന്റെ തലയ്ക്കകത്ത് കളിമണ്ണായിരുന്നോണ്ടാ ഞാൻ ആ ഫോട്ടോ സേവ് ചെയ്യാതെ വിട്ടത്. എത്ര ബുദ്ധിമുട്ടിയ ഒരു തെളിവ് കിട്ടിയത്. ഇനി വല്ലതും തിരയാൻ പോയാ പിന്നെ അത് മതി അടുത്ത പ്രശ്നത്തിന്. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം. ദിയ തരികിടയാണെന്ന് പിള്ളേച്ചിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ ഓരോരുത്തർക്ക് ഒരു കല്യാണം നടത്താൻ എന്തൊരു പാടാ. ഇവൾ ഒന്നു പോരഞ്ഞിട്ട് ദേ രണ്ടാമത്തേന് റെഡിയായി നിൽക്കുന്നു. പിള്ളേച്ചനോട് കാര്യം പറയണം. എന്താണ് ദിയ അനികയെ പറ്റി നിന്നോട് പറഞ്ഞത്? ദിയ പറഞ്ഞത് അനിക എന്റെ കാര്യത്തിൽ ഒബ്സസ്ഡ് ആണെന്ന. അതുകൊണ്ട് തന്നെയാണ് അവള് ദക്ഷിണെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, എന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവള് പലതും ഇവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ആ സ്റ്റോക്ക്, ആ അറ്റാക്ക്, അതെല്ലാം അവളുടെ നാടകം മാത്രമായിരുന്നു. എന്റെ ശ്രദ്ധ നേടാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ പരാക്രമമായിരുന്നു.
അവളുടെ റിയൽ മോട്ടീവ് എന്താന്ന് വെച്ചാൽ ഞാൻ ദിയെ കല്യാണം കഴിക്കാൻ പാടില്ല, ദിയയുടെ സ്ഥാനത്ത് അവൾക്ക് വരണം, അതാണ് അവളുടെ ഉദ്ദേശം. മിഡിൽ ക്ലാസ് പെണ്ണുങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പിത് തന്നെയാ നല്ല കാശുള്ള വീട്ടിലെ ആമ്പിള്ളേരെ വളച്ച് അവരോടൊപ്പം സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കുക. അനികയെ പറ്റിയുള്ള ദിയയുടെ ധാരണ ഇതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശിവ. ദിയയുടെ കാര്യം വിട്, നീ എന്താണ് അനികയെ പറ്റി ചിന്തിക്കുന്നത് പറയും. നീ ചെയ്യുന്നത് പോലെ മനസ്സാക്ഷി പറയുന്നത് കേട്ടിരുന്നെങ്കിൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് അനികയെ നന്നായിട്ട് അറിയാം, അവളെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ ഒരിക്കലും അങ്ങനത്തെ ഒരു പെണ്ണല്ല. പക്ഷെ ഞാൻ മനസ്സാക്ഷി പറയുന്നത് കേൾക്കാറില്ലെന്ന് നിനക്കറിയാം. ശിവ, നീ ചില കാര്യങ്ങളിലൊക്കെ മനസ്സാക്ഷി പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. പണത്തിനും അധികാരത്തിനും വേണ്ടി മനുഷ്യന് ഏത് വേഷവും കെട്ടാൻ തയ്യാറാവുമെന്ന് എനിക്കറിയാം. അനിക ഈസ് ഒബ്സെസ്ഡ് വിത്ത് മീ. എന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവള് പലതും ഇവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ആ സ്റ്റോക്ക്, ആ അറ്റാക്ക്, അതെല്ലാം അവളുടെ നാടകം മാത്രമായിരുന്നു. എന്റെ ശ്രദ്ധ നേടാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ പരാക്രമമായിരുന്നു. അവളുടെ റിയൽ മോട്ടീവ് എന്താന്ന് വെച്ചാൽ ഞാൻ ദിയെ കല്യാണം കഴിക്കാൻ പാടില്ല, ദിയയുടെ സ്ഥാനത്ത് അവൾക്ക് വരണം, അതാണ് അവളുടെ ഉദ്ദേശം. മിഡിൽ ക്ലാസ് പെണ്ണുങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പിത് തന്നെയാ. ശിവൻ എന്നെ പറ്റി ഇങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അനികയെ പറ്റി ദിയയുടെ ധാരണ ഇതാണെന്ന് എനിക്ക് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദിയയുടെ കാര്യം വിട്, നീ എന്താണ് അനികയെ പറ്റി ചിന്തിക്കുന്നത് പറയും. നിന്നെപ്പോലെ മനസ്സാക്ഷി പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ഞാനും ഇത് വിശ്വസിക്കുന്നില്ലെന്നേ പറയൂ. അനിക എനിക്ക് നന്നായിട്ട് അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അവളൊരിക്കലും അങ്ങനത്തെ ഒരു പെണ്ണല്ല. പക്ഷേ ഞാൻ മനസ്സാക്ഷി പറയുന്നത് കേൾക്കാറില്ലെന്ന് നിനക്കറിയാം. എന്നോട് ദിയ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നാണ് എൻ്റെ ബുദ്ധി ഇപ്പോൾ എന്നോട് പറയുന്നത്. കാരണം ദിയ പറഞ്ഞ പോലെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ കല്യാണം അനൗൺസ് ചെയ്ത അന്ന് മുതൽ അനിക ബിഹേവ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ഇറ്റ്സ് നോട്ട് നോർമൽ. ശിവ, ചില കാര്യങ്ങളിലൊക്കെ മനസ്സാക്ഷി പറയുന്നത് കേൾക്കുന്നത് നല്ലത്. ഓഫ്കോഴ്സ് നോട്ട്. മനസ്സാക്ഷി നമ്മളെ തെറ്റിക്കും, പക്ഷെ ബുദ്ധി ഒരിക്കലും തെറ്റിക്കില്ല. പണത്തിനും അധികാരത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു കൂട്ടം നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമില്ലേ, മനുഷ്യൻ്റെ ചിന്താഗതികളെ അവൻ്റെ കുടുംബ പശ്ചാത്തലം വല്ലാതെ സ്വാധീനിക്കും. എനിവേ, എനിക്ക് ഇക്കാര്യത്തെപ്പറ്റി ഇനിയൊന്നും പറയാനില്ല. ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ് ഹിയർ. ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ലല്ലോ, എത്രയോ പ്രാവശ്യം ശിവൻ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തോട്ടെ, ഞാൻ എന്തൊരു മരം മണ്ടിയാണെന്ന് നോക്കണേ. പിള്ളേച്ചനെന്നുള്ള പിള്ളി പോലും ഞാൻ ഉപേക്ഷിച്ചതാ. ഒരു മരം മണ്ടിയെ പോലെ അയാളുടെ മുഖത്ത് നോക്കി ഞാൻ ശിവൻ എന്ന് പേര് വിളിച്ചു. പേര് വിളിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ അറിയാതെ അഹങ്കരിച്ചു കാണും. ദേഷ്യപ്പെടാനും പരിഭവിക്കാനും ഒക്കെ എനിക്ക് അവളെ കൂടുതൽ ധൈര്യം തരികയായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം ദേഷ്യപ്പെട്ടപ്പോ ഞാൻ എന്തിനാ ഇത്രയേറെ വിഷമിക്കുന്നത് എനിക്കറിയില്ല. അയാളൊരു മൂശയട്ടെ തറവാടിത്ത് നോക്കി മനുഷ്യരെ തെരഞ്ഞെടുക്കുന്ന അഹങ്കാരിയാണെന്നോ ഒക്കെ അറിയാമായിരുന്നിട്ട് ഞാൻ എന്തിനാ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നത്. കരയാണോ? യൂണിവേഴ്സ് നിന്നെ എന്തു
വലിയൊരു ഇൻസൾട്ടാ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് യുവർ ഫേറ്റ് അനിക. ബട്ട് അനിക, നിന്റെ തൊലിക്കെട്ട് ഞാൻ സമ്മതിച്ചു. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ ഈ ജോലി വിട്ട് ഞാൻ എപ്പോഴേ ഇവിടുന്ന് പോയേനെ. ബട്ട് അനിക, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പ്ലാൻസ് ഓരോന്നായി പൊളിയുമ്പോൾ അതോർത്ത് നല്ല വിഷമം ഉണ്ടാവും എന്ന് എനിക്കറിയാം. എല്ലാ പ്രതീക്ഷകളും പൊളിഞ്ഞുവല്ലേ. ബട്ട് യു നോ വാട്ട്, നിനക്ക് ഇനി സമയമുണ്ട്. നീ ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്. ശിവൻ ബേബി എന്തായാലും നിന്നെ ഇവിടുന്ന് പറഞ്ഞുവിടുന്ന ലക്ഷണമാണ്. ബട്ട് യു നോ വാട്ട്, ഞങ്ങളുടെ കല്യാണത്തിന് എന്തായാലും നിനക്കൊരു കുറി അയക്കും. ഞാനൊരു പേഴ്സണൽ അഡ്വൈസ് തരാം. ദക്ഷിണൊരു നല്ല പയ്യനാ. ആ അഫ്കോഴ്സ് ശിവൻ ബേബിയുടെ അത്ര റിച്ചൊന്നും അല്ലെങ്കിലും ബട്ട് 4-5 crore rupees സ്വത്തൊക്കെ അവൻ്റെ കയ്യിലും ഉണ്ട്. അതുമല്ല, അവനാള് കാണാനും കൊള്ളാം. ഇറ്റ്സ് ഓൾ ഗുഡ്. അനിക്ക് അധികം സ്വപ്നം കാണുന്നതൊക്കെ അങ്ങ് നിർത്ത്. നിനക്ക് ദൈവം എന്താണ് വിധിച്ചിട്ടുള്ളത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ നീ ഇതിലും വലിയ ഗതികെട്ട അവസ്ഥയിലാവും. എനിക്കെന്തോ മാതിരി ഫീൽ ചെയ്യുന്നു, ഒന്നും ശരിയല്ലാത്ത പോലെ. എന്തോ കുഴപ്പമുണ്ട്. അവളിപ്പോ ഏതോ വലിയ പ്രോബ്ലത്തിൽ പെട്ടതുപോലെ തോന്നുക. ശിവ, പ്ലീസ് ഒന്ന് ഫോൺ എടുക്കുക.